വോ ഹേയ് വോ 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 പവർ ആയതല്ലേ ഓ ഹേയ് എല്ലാവർക്കും എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും വീണ്ടും നമ്മുടെ ആക്ഷൻ ഡ്യൂഡിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ചോദിച്ചൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഗൈസ് അപ്പോൾ വീഡിയോ ഇവിടെ തൊട്ട് അവസാനം വരെ കാണുക എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എല്ലാവരും നിങ്ങൾ അവസാനം വരെ കാണുന്നുണ്ടോ എങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് മിനിറ്റും കാര്യങ്ങളോടെ ഒന്ന് മെൻഷൻ ചെയ്ത് ഒരു കമൻറ്റ് ഇട് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഗൈസ് അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വീഡിയോ കണ്ട് ലൈക്ക് അടിക്കുക ഓക്കെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേ കളറിലുള്ള ചുമന്ന ബട്ടൺ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യണം ഗൈസ് കേട്ടോ കാരണം നിങ്ങളൊന്ന് അനുപിടിച്ചാൽ നമുക്ക് 30K സബ്സ്ക്രൈബേഴ്സ് വരെ എത്തിക്കുക ഗൈസ് അപ്പോൾ നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഈ വർഷം തന്നെ നമുക്ക് 100,000 ഫാമിലി നിങ്ങൾ എത്തിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ബാക്കിയിരിക്കുന്ന ആശാൻ ഉറങ്ങിപ്പോയി എണികളാ അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ എൻ്റെ ഗെയിമിംഗ് മെഷീൻ എഡിറ്റിംഗ് മെഷീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ അതിനെ കാണിച്ച് അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കുറച്ച് പേർക്കൊക്കെ അറിയാം ഞാനൊരു പുതിയൊരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുത്തായിരുന്നത് അതിപ്പോൾ മേടിച്ചിട്ടിപ്പം കുറച്ച് മാസങ്ങളായിട്ടുണ്ട് ഓക്കെ വർഷമായിട്ടില്ല ഓക്കെ അപ്പോൾ അത്ര നാളും കൊണ്ട് ഉപയോഗിച്ചിട്ട് അതെങ്ങനെയൊക്കെ ഉണ്ട് പെർഫോമൻസ് നിങ്ങൾക്കും വേണോ അതിൻ്റെയൊക്കെ സജഷൻസ് റിക്കമെൻഡേഷൻസ് ഒക്കെയാണ് ഞാൻ തരുന്നത് ഓക്കെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയുന്നൊരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ കഴിഞ്ഞ ചില വീഡിയോസുകളിൽ നിങ്ങളെല്ലാവരും പറഞ്ഞാണ് പുതിയ കമ്പ്യൂട്ടർ മേടിച്ചിട്ട് എങ്ങനെയുണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് അതേപോലെ തന്നെ പ്രൊജക്ടറിനെ വീഡിയോ ചെയ്യാൻ പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഗെയിമിംഗ് മെഷീനെ കുറിച്ച് പറയാൻ പോകുകയാണ് ഏത് ഇതിനെ കുറിച്ചാണ് നീ പറയാൻ പോകുന്നത് ഇതിനെ നേരത്തെ കണ്ടുള്ള ലാപ്ടോപ്പ് അല്ലേ അതെവിടെ ശരിയാണല്ലോ എടാ മറ്റേതെന്തിയാടാ അതിനെ കുറിച്ചല്ലേ നീ ഇപ്പോൾ പറയണ്ട അതെവിടെയാണല്ലേ കാണിച്ചുതരാം ഗൈസ് എന്തിനാ ഇതിനെ തന്നെ ആദ്യമേ എടുത്ത് വെച്ചേക്കെന്ന് പറയുമ്പോൾ ഇതിനെയൊന്നും പറഞ്ഞ് ഞാൻ കളയക്കില്ല ഞങ്ങളുടെ ആദ്യത്തെ ലാപ്ടോപ്പാണ് ഗൈസ് ഇത് ഓക്കെ നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ലാപ്ടോപ്പാണ് ഇപ്പോൾ പുതിയതായിട്ട് ഒരു കമ്പ്യൂട്ടർ എടുത്തിരിക്കുന്നതും അതും ലാപ്ടോപ്പാണ് എന്തിനാണ് ലാപ്ടോപ്പ് എടുത്തിരിക്കുന്നത് അതും പറയുന്നുണ്ട് ഇത് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പോ ഹൈ പെർഫോമൻസ് ലാപ്ടോപ്പോ അല്ല സോറി നീ ഭയങ്കര ലാപ്ടോപ്പ് തന്നെ നീ എന്താടാ ഉറങ്ങിപ്പോന്നെ ഇപ്പോഴും ഓക്കെ അപ്പോൾ ഗൈസ് ഇത് ഭയങ്കര ലാപ്ടോപ്പൊന്നും അല്ല ജസ്റ്റ് ഒരു ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ലാപ്ടോപ്പായിരുന്നു ബട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഈ ലാപ്ടോപ്പിനെ വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചപ്പോൾ വർഷങ്ങൾക്കും മുമ്പല്ല 2017 മേടിച്ചത് ആ വീഡിയോയുടെ ജസ്റ്റ് ഒരു ചെറിയൊരു സീനും നിങ്ങൾ ഒന്ന് കണ്ടിട്ട് പോവാം നോക്കൂ ഇന്നത്തെ വീഡിയോ ദ സ്റ്റോറി ഓഫ് മൈ ലാപ്ടോപ്പ് വിത്ത് എൻ്റെ കമ്പ്യൂട്ടറിനെ കുറിച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുകയാണ് ഗൈസോ നിന്റെ കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയപ്പോൾ എനിക്കെന്ത് വേണം അയ്യോ മോനിപ്പോൾ ആരെ കാണിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനെക്കാട്ടിയും ഭയങ്കര പി സി ഓരോ മറക്കിയിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു കൊച്ചു ലാപ്ടോപ്പും കൊണ്ടുവന്നേക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അത് കഴിഞ്ഞ വർഷം എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ അന്ന് വേറെ ഗെയിമിംഗ് ലാപ്ടോപ്പോ അങ്ങനെ സ്വന്തമായിട്ടൊരു ഭയങ്കര ലാപ്ടോപ്പൊന്നും ഇല്ലാത്ത ചെറിയൊരു വിഷമത്തിൽ അല്ല പ്രതീക്ഷയോടെ ഇട്ട ഒരു വീഡിയോ ആയിരുന്നു അത് പക്ഷേ പെട്ടെന്നൊരു ഗെയിമിംഗ് സിസ്റ്റത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നുള്ളൊരു എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക അപ്പോൾ ഇത് ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല ഇതിനകത്ത് വെറും മെമ്മറി ഒന്ന് HDD എന്ന് SSDയിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് പിന്നെ 4GB ആയിട്ട് കിടന്നത് ഒരു 4 കൂടി കിട്ടി 8GB ആക്കിയായിരുന്നു പിന്നെ ഇതിൻ്റെ പ്രോസസ്സറും വരുന്നത് ഇന്റൽ കോർ i3 5th gen ആയിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ അല്ല അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി ഫുള്ളൊന്ന് കണ്ടാൽ മതി അപ്പോൾ നമ്മുടെ ചാനലിലെ ഗെയിമിംഗ് വീഡിയോസും നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറൻ്റ്ലി ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ് അപ്പോൾ അതിനെ നിങ്ങൾ ഇവിടെ കാണുന്നില്ലല്ലേ അത് അതെന്തിയേ ഓക്കെ ഞാൻ മാറ്റി എടുത്ത് വെച്ചിരിക്കുകയാണ് അതെവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം ഇത് നോക്കൂ അവിടെ ഇരിക്കുന്നു നമ്മുടെ ലാപ്ടോപ്പ് എന്തിനാണ് ഞാൻ ഈ മേശേനെ നിങ്ങൾ ഇവിടെ കൊണ്ടെടുത്ത് വെച്ചിരിക്കുന്നത് എന്തെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബിഗ് സ്ക്രീൻ ഉണ്ട് ഗൈസ് HDMI ഇതിനകത്തോട്ട് കണക്ട് ചെയ്യും അങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് സിനിമയൊക്കെ ഇട്ട് കാണും സിനിമ ഇട്ടും കാണും പിന്നെ ബിഗ് സ്ക്രീനകത്ത് ചുമ്മാ ഗെയിം കളിക്കാൻ തോന്നുകയാണെങ്കിൽ ഞാൻ അതിനു വേണ്ടിയാണ് ഓ മൈ ഗോഡ് ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിങ് ചേഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ HP പാവലിയോൺ ഗെയിമിംഗ് 120GB വേരിയൻ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ 1TB ഉണ്ട് പിന്നെ RTX ഉണ്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് GTX ആണ് പെട്ടെന്ന് നമ്മുടെ ലാപ്ടോപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് ഈ വീഡിയോ നിർത്തിയേക്കാം ലൈറ്റിങ്ങിനടന്ന് ബ്ലിങ് ചെയ്യുന്നുണ്ട്
നമുക്കിത് ഓണാക്കാനാണ് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തെ ഓണാക്കാം. ഇപ്പം സ്ലീപ്പ് ഇരിക്കുകയാണ് ആശൻ. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് സ്ക്രീനകത്ത് ലാപ്ടോപ്പ് കണക്ട് ചെയ്ത് ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ വേറൊന്നുമില്ല, ജുറാസിക് വേൾഡ് ഡൊമിനിയൻ എന്ന് പറയുന്ന ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ തിയേറ്ററിൽ പോയി ഒരു പ്രാവശ്യം കണ്ടതാ. ഓക്കെ, അപ്പം എന്തിനാണ് ലാപ്ടോപ്പ് കണക്ട് ചെയ്ത് കണ്ടത്? ഏസ് ലാപ്ടോപ്പിനകത്ത് ഡോൾബി അറ്റ്മോസ് ഉണ്ട് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റ് സ്റ്റോറി കയറി ഡോൾബി ആക്സസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത്, അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലത്തെ സൗണ്ട് ബാറും ഡോൾബി അറ്റ്മോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന സൗണ്ട് ബാറിനകത്ത് കണക്ട് ചെയ്യുമ്പോൾ ഡോൾബി അറ്റ്മോസിൻ്റെ എഞ്ചിൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ സാധാ കണ്ടൻറ്റുകളൊക്കെ ഡോൾബി അറ്റ്മോസ് കണ്ടൻറ്റുകളാക്കി അതിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മുടെ സൗണ്ട് ബാറിലേക്ക് പോയി. അപ്പോൾ ഒന്നും കൂടി നമുക്കൊരു സറൗണ്ടിങ് സൗണ്ട് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചില സ്പെസിഫിക് ആയിട്ടുള്ള മൂവീസൊക്കെ ഞാൻ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തും കാണും. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾക്കൊരു ലോ ബഡ്ജറ്റ് പ്രൊജക്ട് ഉണ്ടായിരുന്നു, അതേപോലെ നമ്മുടെ ലോ എൻഡ് PC-ക്കകത്ത് കണക്ട് ചെയ്തായിരുന്നു ബിഗ് സ്ക്രീനിൽ നിന്ന് GTA 5 കളിക്കുന്നത്. അതും നല്ല 15-20 FPS-ലാണ് കിടുവായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ പറയുമ്പോൾ ഓ എൻ്റെ മുമ്പ് ഭയങ്കര സ്മൂത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് നാൾക്ക് മുമ്പ് ഇവനും രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ ഒന്നും മാറിയിട്ടുണ്ട്. അതുപോലെ എപ്പോഴും ഞങ്ങൾ ഗെയിമൊന്നും കളിക്കത്തൊന്നുമില്ല ആവശ്യത്തിന്. അതാണ് നമ്മുടെ GTA 5 വീഡിയോസൊക്കെ ചിലപ്പോൾ വരാത്തത്. നീ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യും, നിങ്ങളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ നമ്മൾ GTA 5 കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 70 FPS-ലൊക്കെയാണ്, 70 to മാക്സിമം ഒരു 100 FPS. പക്ഷേ കൂടുതൽ നമുക്ക് 70, 80, 90 വരെയൊക്കെയാണ് GTA 5 FPS കിട്ടുന്നത്. സോ ഇതിനകത്തുള്ള പ്രൊസസ്സർ എന്ന് പറയുന്നത് Intel Core i3 ആണ്. എന്താണ് ഞാൻ പിച്ചിം ബൈയൊക്കെ വിളിച്ച് പറയുന്നത്? ഗൈസ്, ഇതിനകത്തുള്ളത് AMD Ryzen 500 സീരീസിലെ Ryzen 5 ആണ്, AMD പ്രൊസസ്സറാണ്. പിന്നെ നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് NVIDIA GTX 1600 15 ആണ്. എന്നിട്ട് 144 Hz റീഫ്രഷ് റേറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ചാർജ് കുത്തിയിട്ടുകൊണ്ടാണ് നമുക്ക് ഹൈ ഗ്രാഫിക്സ് വർക്കിലേക്കൊക്കെ പോകേണ്ടത്. കാരണം അപ്പോൾ ചാർജ് കുത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് GTA 5 അതൊക്കെ കളിക്കുമ്പോൾ FPS ഡ്രോപ്പ് വരും, അതുകൊണ്ട് സ്മൂത്ത് ഇടയ്ക്കിടയ്ക്ക് കുറയുന്ന പോലെയാവും. ഞാൻ എന്തിനാണ് ഇപ്പം GTA 5 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരണം GTA 5 എന്നുള്ളൊരു ഗെയിം ഇതിനകത്തുള്ളൂ. പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് ചില്ലാവാൻ വേണ്ടി ഇതിനകത്ത് ഞാൻ ആംഗ്രി ബേർഡ്സിൻ്റെ ഗെയിം ഉണ്ട്. ഇത് സിമ്പിൾ ഗെയിം അല്ലേ, ഇത് ചെറുതായിട്ടൊന്ന് ചില്ലാവാൻ വേണ്ടിയാണ് കളിക്കുന്നത് ആംഗ്രി ബേർഡ്സ് 2. പിന്നെന്തോ ആസ്ഫാൾട്ട് 9 ഉണ്ടായിരുന്നു, അതും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. പിന്നെ PUBG ഉണ്ട്. പിന്നെ വാച്ച് ഡോക്സ് 2 ഉണ്ടായിരുന്നു, അത് ഈ PUBG കേറ്റാൻ അത് വാച്ച് ഡോക്സ് 2 ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഗൈസ്. ഓക്കെ, ഇനി എന്തായാലും ഒരു എക്സ്റ്റേണൽ HDDയോ ഒരു കുറച്ചും കൂടി സ്റ്റോറേജിനകത്ത് കൂട്ടണം. കാരണം പിന്നെ 520 GB ഉള്ളൂ, അതുകൊണ്ട് GTA 5 തന്നെ കിടക്കുന്നതുകൊണ്ട് നിറഞ്ഞു കിടക്കുവാണ്. അപ്പോൾ ഇനി അടുത്ത് പറയേണ്ടതെന്ന് പറയുമ്പോൾ എന്തിനാണ് ഞങ്ങൾ PC ബിൽഡ് ചെയ്യാതെ ലാപ്ടോപ്പിനെ മേടിച്ചത്? എന്താന്ന് വെച്ചാൽ അതെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാം. കണ്ടോ ടരാരോ ടേ രേ 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 ആഹാ
ഞാനേ പഴയ ലാപ്ടോപ്പിനെ അങ്ങ് മാറ്റി വെച്ചു കേട്ടോ. കാരണം അതിന് ഇതിനെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന കാണുമ്പോൾ ചിലപ്പം അതിനൊരു അസൂയ വരും. അതുകൊണ്ട് അതിനെ മാറ്റിക്കൊണ്ടുപോയി. എന്താ ഒന്നുമില്ല, മാറ്റിയെടുത്ത് വെച്ചല്ല, അനിയനെ എടുത്തുകൊണ്ട് പോയി കേട്ടോ. ലാപ്ടോപ്പ് അടിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് ഇത് എടുത്തുകൊണ്ട് വേറെ വേറെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകാം, അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം, അവിടെ വർക്ക് ചെയ്യാം, അങ്ങ് മരത്തിൻ്റെ മൂട്ടിയിരുന്ന് വർക്ക് ചെയ്യാം. അങ്ങനെ കൊണ്ടു നടക്കാൻ വേണ്ടിയാണ് ലാപ്ടോപ്പ് എണിച്ചത്. ഇപ്പോൾ പി സി എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് എപ്പോഴും ഓൺ ചെയ്തൊക്കെ ഇടാം. പിന്നെ പി സിക്ക് അകത്ത് ഒന്നും കൂടി അൾട്രാ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുമായിരുന്നു. ലാപ്ടോപ്പിനെ കാട്ടി കുറേ വ്യത്യാസം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലാപ്ടോപ്പ് എടുത്തെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു ബേസിക്കായിട്ട് ഉള്ള നല്ലൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. കൂടുതലും ഞാൻ ഇതിനകത്താണ് സ്പെൻഡ് ചെയ്യുന്നത്. കൂടുതലും ഇതിനകത്ത് ഞാൻ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കും, പിന്നെ മൂവീസ് കാണും, നെറ്റ്ഫ്ലിക്സ് കാണും. നമുക്ക് എന്നിട്ട് വലിയ ഷട്ടറോ ലാഗോ അങ്ങനെയൊന്നും അങ്ങോട്ട് ഫീൽ ചെയ്യാനും ചെയ്തിട്ടില്ല. സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ലാപ്ടോപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ആ പിന്നെ മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന ഗെയിമുണ്ട്. മൈൻക്രാഫ്റ്റ് നമുക്കൊരു 60 ഒക്കെയാണ് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് സ്മൂത്താണ് ഗൈസ്. പിന്നെ നോക്കൂ, ഇത് ചാർജ് ചെയ്യാതെ ഇട്ട് കളിക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് ഹൈ പെർഫോമൻസ് കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ പഴയ ലാപ്ടോപ്പിൽ കളിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. സോപ്പ ഗൈസ് നമുക്ക് ചാർജ് കുത്തിയിട്ടുണ്ടേ ഇതിനകത്ത് നമുക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതേ കണ്ടില്ലേ ചെക്കൻ്റെ ലുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ആള്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്ത് എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്നത് ഫിലിമോറ 9 ക്രാക്ക്ഡ് വെർഷനാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ സുഖമായിട്ട് ഇതിനകത്തിരുന്നും ഗെയിം എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. സുഖമാണ്, നമ്മുടെ കണ്ടന്റ് മനസ്സിൽ വരുമ്പോൾ അന്നേരം ചെയ്യും. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് ബഗ് സ്പോട്ടൊക്കെ വരുന്നുണ്ട് ആ ഫിലിമോറ. അത് അതിൻ്റെ കുഴപ്പമാണ്. പിന്നെ ഭയങ്കര സ്മൂത്തായിട്ടൊന്നുമില്ല, ആവറേജ് നല്ലൊരു സ്മൂത്തായിട്ട് നമുക്ക് ഫിലിമോറ 9 ഇതിനകത്ത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 4K ഒക്കെ നമുക്ക് റെൻഡർ ചെയ്യാൻ കുറച്ച് സമയം എടുത്തിട്ട് റെൻഡർ ചെയ്തിട്ട് നമുക്ക് 4K ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഗെയിംസ് പൊളിയായിട്ട് കളിക്കാം. ഗെയിംസിന് ഒരു വലിയൊരു നല്ല തരക്കേടില്ലാതെ സൂപ്പറായിട്ട് ഗെയിംസ് കളിക്കാൻ പറ്റുന്നുണ്ട്. സോ ഗൈസ്, ഇത് നമുക്കൊരു ബഡ്ജറ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഓക്കെ, നമ്മൾ 520 വേരിയൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. 1 TB ഉണ്ടെങ്കിൽ നമ്മൾ 1 TB എടുത്തേനെ. പിന്നെ ആർടിക്സ്, ഓ ആർടിക്സിലേക്ക് പോകണോ ഗൈസ്? ആർടിക്സ് ഒക്കെ ഒന്നും കൂടി ഭയങ്കര ഹൈലി സംഭവങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ആർടിക്സ് വേരിയൻ്റ് ഉണ്ട്, അതിന് കുറച്ച് വില കൂടുതലാണ്, 100,000 വരും. അപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് എന്നൊക്കെ പറയുന്നത് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. സോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ലാപ്ടോപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇസ്മി രാഹുൽ മനോജ് ആക്ഷൻ ഡ്യൂട്ടി സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് വരാം.